വാട്ടർ ലെവൽ ലക്ഷ്യം. ഈ വീഡിയോയിലൂടെ നമ്മൾ വാട്ടർ ലെവലിനെ പറ്റിയും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും പഠിക്കാൻ പോകുന്നു. നീളത്തിലുള്ള ഒരു നൈലോൺ ഹോസാണ് വാട്ടർ ലെവൽ. ഇതിന് 10 മില്ലിമീറ്റർ മുതൽ 15 മില്ലിമീറ്റർ വരെ വ്യാസവും 3 മീറ്റർ മുതൽ 10 മീറ്റർ വരെ നീളവും ഉണ്ടായിരിക്കും. സുതാര്യമായ ഒരു നൈലോൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജലത്തിൻ്റെ വിതാനം എപ്പോഴും ഭൂനിരപ്പിന് സമാന്തരമായിരിക്കും. ഈ അടിസ്ഥാന തത്വം ഉപയോഗിച്ച് വിലങ്ങനെയുള്ള ലെവൽ എടുക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. കേടുപാടുകൾ ഇല്ലാത്തതാണ് വാട്ടർ ട്യൂബ് എന്ന് ഉറപ്പുവരുത്തുക. ജലം നിറയ്ക്കുക. ബക്കറ്റിലേക്ക് ട്യൂബിൻ്റെ ഒരറ്റം താഴ്ത്തുക. അടുത്ത അറ്റത്തുകൂടി ട്യൂബിനുള്ളിലെ വായുവിനെ വായു കൊണ്ട് പിറകോട്ട് ഊതി വലിച്ചെടുക്കുമ്പോൾ വായ്ക്കുള്ളിൽ ജലം കയറുന്ന അവസരത്തിൽ അറ്റം സ്വതന്ത്രമാക്കുക. ജലം തുടർച്ചയായി പുറത്തേക്ക് ഒഴുകുന്നില്ല, കാരണം അഗ്രം സ്വതന്ത്രമാക്കുമ്പോൾ വീണ്ടും ട്യൂബിൽ വായു പ്രവേശിക്കുകയും ജലം ബക്കറ്റിലേക്ക് തിരികെ പോവുകയും ചെയ്യുന്നു. ബക്കറ്റ് ഉയരത്തിൽ വയ്ക്കുക. ട്യൂബിൻ്റെ ഒരറ്റം ബക്കറ്റിൽ താഴ്ത്തുമ്പോൾ മറ്റേ അറ്റം വായ്ക്കുള്ളിലാക്കി വായു വലിച്ചെടുക്കുമ്പോൾ കുമിള പോലെ വെള്ളം വരും. അതിനെ വായു കൊണ്ട് വലിച്ചെടുത്ത് വീണ്ടും കളയണം. വെള്ളം കയറി പുറത്തു വരുമ്പോൾ അടുത്തതായി രണ്ടറ്റവും വിരൽ കൊണ്ട് അടച്ചതിനു ശേഷം മറ്റേ അറ്റം പുറത്തെടുക്കുക. ട്യൂബിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നതായി കാണാം. രണ്ടറ്റവും ഉയർത്തി വയ്ക്കുക. ഇനി ഇതിൻ്റെ ഉപയോഗം നോക്കാം. പ്ലംബിംഗിലെ വിവിധ ആവശ്യങ്ങൾക്ക് നീണ്ട വരയിൽ പോയിന്റുകൾ അടയാളപ്പെടുത്തുന്നതിന് സമാന്തര നിരപ്പ് കണ്ടെത്താൻ വാട്ടർ ലെവൽ ഉപയോഗിക്കാം. ട്രഞ്ചിൽ വാട്ടർ ലെവൽ ഉപയോഗിച്ച് ദൂരെ കിടക്കുന്ന രണ്ട് ഇരുമ്പ് കമ്പികളിൽ തുല്യമായി വരുന്ന പോയിന്റുകളെ അടയാളപ്പെടുത്തുന്നു. ഇതോടെ ഈ അധ്യായം അവസാനിച്ചിരിക്കുന്നു. സംഗ്രഹം. വാട്ടർ ലെവലിനെ പറ്റിയും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കിയെന്ന് കരുതുന്നു. പാഠഭാഗം ആസ്വദിച്ചെന്ന് കരുതുന്നു. നന്ദി.